നാഗാലാൻഡിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകളാണ് മുന്നിൽ. 6.52 ലക്ഷം പുരുഷന്മാർക്ക്, 6.55 ലക്ഷം സ്ത്രീകൾ. സംസ്ഥാനത്ത് 183 സ്ഥാനാർത്ഥികളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം പോലും വനിതകളെ സംബന്ധിച്ച് വളരെ കുറവാണ്. ഭീമാപൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഹെഖാനി ജാഖാലു, ടെന്നിംഗിൽ കോൺഗ്രസിന്റെ റോസി തോംസൺ, BJPയുടെ കഹൂലി സേമ, NDPPയുടെ സൽഹൌത്തു വോർവോ ഇവരാണ് സംസ്ഥാനത്തെ ആകെ വനിതാ സ്ഥാനാർത്ഥികൾ. 1963 സംസ്ഥാന പദവി ലഭിച്ച ഒരു സംസ്ഥാനമാണ് നാഗാലാൻഡ്. 60 അംഗ സഭയിലേക്ക് ഒരു വനിതാ നിയമസഭാംഗത്തെ പോലും നാഗാലാൻഡ് ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഫാങ്നോൺ കൊന്യാക് സംസ്ഥാനത്തെ ആദ്യ വനിതാ രാജ്യസഭാ അംഗമായത് ചരിത്രമായിരുന്നു. 2018 തിരഞ്ഞെടുപ്പിൽ 198 സ്ഥാനാർത്ഥികളിൽ മത്സരരംഗത്ത് ആകെ ഉണ്ടായിരുന്നത് 5 സ്ത്രീകളാണ്. സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവേശിക്കുന്നത് തങ്ങളുടെ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് അവകാശപ്പെട്ട് നാഗാലാൻഡിലെ ചില ആദിവാസി സംഘടനകൾ എതിർപ്പുമായി നേരത്തെ രംഗത്ത് വന്നിരുന്നു. സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് എങ്കിൽ ഏതൊക്കെ സ്ത്രീകൾക്ക് മത്സരിക്കാം എന്ന് തീരുമാനിക്കുന്നത് പുരുഷന്മാരായിരിക്കും എന്നതാണ് ഇവരുടെ നിലപാട്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 535 പേരിൽ 188 പേരും സ്ത്രീകളാണ്. ജനുവരി പകുതിയോടെ 140 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് നിന്ന് പിന്മാറി. പക്ഷേ ഇതിൽ എത്ര പേർ സ്ത്രീകളാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. 1992 ഭരണഘടനയുടെ 73, 74 ഭേദഗതികൾ ഗ്രാമപഞ്ചായത്തുകളിലും നഗര തദ്ദേശ സ്ഥാപനങ്ങളിലും താഴെത്തട്ടിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സ്ത്രീകൾക്ക് 33% സീറ്റുകളാണ് നീക്കിവെച്ചിരുന്നത്. അതിനു പിന്നാലെ വർഷങ്ങൾക്കിപ്പുറം അസമും സിക്കിമും ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% ഉയരുകയായിരുന്നു. പരമ്പരാഗത നിയമങ്ങൾ നിലനിർത്തി പ്രത്യേക പദവിയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനതയും സംസ്കാരവുമാണ് നാഗാജനത. പക്ഷേ അവർക്ക് ഇന്നും സ്ത്രീ സംവരണം എന്ന് പറയുന്നത് വളരെയധികം തുച്ഛമാണ്. നാഗാലാൻഡ് പോലുള്ള ഒരു സംസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല എന്നതാണ് സത്യം. സ്ത്രീകൾ എണ്ണത്തിൽ അവിടെ കൂടുതലാണെങ്കിൽ പോലും സ്ത്രീകളെ പൊതു രംഗത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനോ അവിടുത്തെ ഭരണാധികാരികളോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സംസ്കാരമോ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. എന്തായാലും എല്ലായിടത്തും എല്ലാ നമുക്കറിയാം രാജ്യത്ത് സംസ്ഥാന ഭേദമന്യേ എല്ലായിടത്തും ആൺപെൺ ഈക്വലൈസേഷൻ വേണം എന്നുള്ള ഒരു മുറവിളി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ അവസരത്തിൽ നാഗാലാൻഡ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, അതായത് സംസ്ഥാന പദവി ലഭിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും അവിടെ സ്ത്രീകൾക്ക് മുഖ്യധാരയിലേക്ക് വരാൻ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അവിടെയുള്ള സർക്കാരോ അവിടെയുള്ള ജനതയോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായ സംഗതി. എന്തായാലും നാഗാലാൻഡ് നാഗാലാൻഡിൻ്റെ എന്ന് മാത്രമല്ല ഏതൊരു സ്ഥലത്തും സ്ത്രീയും പുരുഷനും തുല്യ സമത്വത്തോടുകൂടി സമൂഹത്തിൽ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ആ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ വികസനം സാധ്യമാകൂ എന്നത് നമുക്ക് ഒരു കാലത്തും തള്ളിക്കളയാനാവില്ല. സ്ത്രീക്ക് ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പുരുഷന് ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരെയും മാറ്റി നിർത്തുകയല്ല, സുഗമമായ ഒരു നടത്തിപ്പിന് രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പങ്കാളിത്തമാണ് ഭരണത്തിലായാലും സമൂഹത്തിൽ പല മേഖലകളിലായാലും ജീവിതത്തിലായാലും ഒക്കെ ആവശ്യം എന്നുള്ളത് നമ്മളെല്ലാവരും പരക്കെ അംഗീകരിച്ച സത്യമാണ്. ആ നിലയ്ക്ക് നാഗാലാൻഡ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇന്നും സ്ത്രീകൾ പുറന്തള്ളപ്പെടുന്നു എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.